നമസ്കാരം, ഞാൻ ജയപ്രഭ. വെൽക്കം ടു ടേക്ക് ഇറ്റ് ഈസി. മകരമാസമായല്ലോ അല്ലേ? മാർഗഴി കഴിഞ്ഞ് തൈമാസം തുടങ്ങി. മകരപ്പത്ത്, അതുപോലെ തന്നെ തൈപ്പൊങ്കല്, അങ്ങനെ എന്തോരം ആഘോഷങ്ങളുള്ള സമയമാണല്ലേ ഇത്. മകരസംക്രാന്തി, അതായത് ധനുമാസം കഴിഞ്ഞിട്ട് മകരരാശിയിൽ മകരത്തിലേക്ക് സൂര്യൻ വരുന്ന സമയം തൊട്ടിട്ട്, ആ ഒരു മകരസംക്രാന്തി തൊട്ടിട്ട് തന്നെ ആഘോഷം തുടങ്ങുകയാണ്. ഇത് ഏകദേശം ഓൾ ഇന്ത്യ ലെവലിലെ ആഘോഷമുണ്ട്. നമ്മുടെ ഇവിടെ മകരമാസത്തിൽ മകരസംക്രാന്തി, മകരവിളക്ക്, അതിനുശേഷം നമ്മൾ മകരപ്പത്ത്, മകരച്ചുവ, അങ്ങനെ പല ആഘോഷങ്ങളും, അതുപോലെ തന്നെ തൈപ്പൂയം വരുന്നുണ്ട്. അതേപോലെ തമിഴ്നാട്ടിലാണെങ്കിൽ പൊങ്കൽ, അവരുടെ തമിഴ്നാട്ടിൻ്റെ ദേശീയ ഉത്സവമാണല്ലേ പൊങ്കൽ. പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആഘോഷമാക്കുന്ന 4 ദിവസങ്ങൾ. അതിനുശേഷം ഇപ്പോൾ ആന്ധ്രാപ്രദേശിലായിക്കോട്ടെ, കർണാടകയിലായിക്കോട്ടെ, അവിടെയും മഹാരാഷ്ട്രയിലടക്കം മകരസംക്രാന്തി വളരെ കേമമാണ്. ആസാമിൽ ബിഹു ഉണ്ട്, പഞ്ചാബിൽ ലോഡിയുണ്ട്, അങ്ങനെ പല പല ആഘോഷങ്ങൾ. കേരളത്തിൽ പ്രധാനമായിട്ടും അനുഷ്ഠാനമായിട്ട് തന്നെയാണ് ഈ ഒരു മകരമാസത്തെ ആഘോഷിക്കുന്നതെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കുറച്ചും കൂടി കാർഷിക വൃത്തിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആചാരങ്ങളും ഈ അനുഷ്ഠാനത്തിൻ്റെ കൂടെ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകരസംക്രാന്തി ദിവസം, അതായത് ധനുമാസത്തിൻ്റെ അല്ലെങ്കിൽ മാർഗഴി മാസത്തിൻ്റെ അവസാനത്തെ ദിവസം ഭോഗിപ്പൊങ്കലായിട്ട് തുടങ്ങിയിട്ട് പിറ്റേ ദിവസം മകരം 1-ാം തീയതിയുള്ള മകരപ്പൊങ്കൽ, അല്ലെങ്കിൽ അവിടെ പറയുമ്പോൾ തൈപ്പൊങ്കൽ, അതിനുശേഷം വരുന്ന മാട്ടുപൊങ്കൽ, അങ്ങനെ ഒരുപാട് 4 ദിവസം അവിടെ ഭയങ്കര ആഘോഷമായിരിക്കും അല്ലേ. ആദ്യ ദിവസം തന്നെ, അതായത് ശരിക്കും പറഞ്ഞാൽ മകരം തുടങ്ങുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം തന്നെ ഈ വേണ്ടത്, നമ്മൾ ഈ കർക്കിടക വാവിലൊക്കെ ശിവബോധി വെക്കാന്ന് പറയുമല്ലോ, ചേട്ടയെ പുറത്താക്കിയിട്ട് എല്ലാം വേണ്ടാത്തതൊക്കെ കത്തിച്ച് കളഞ്ഞ്, എല്ലാം മറ്റേ അടിച്ചു തെറിച്ച് സൂപ്പറാക്കിയിട്ട് നമ്മുടെ വീട് സൂക്ഷിക്കാൻ നിൽക്കുന്നത് പോലെ, അവർ ഈ മകരമാസത്തിലാണ്, ഇന്ന് ഭോഗി ദിവസത്തിലാണ് അവർ ഭോഗി പണ്ടിക എന്ന് പറയും, അതിലാണ് വേണ്ടാത്തതൊക്കെ കൂടി അവർ കത്തിച്ചിട്ട്. ലോഡിയാണെങ്കിൽ അങ്ങനെ കേട്ടോ, അനാവശ്യ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് വീടും പരിസരമൊക്കെ ശുദ്ധിയാക്കിയിട്ട് വളരെ ചൈതന്യവത്തായിട്ടാണ് മകരമാസത്തെ അല്ലെങ്കിൽ തൈമാസത്തെ എല്ലാവരും വരവേൽക്കുന്നത്. നമ്മുടെ കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭീഷ്മാചാര്യർ, അദ്ദേഹത്തിന് സ്വച്ഛന്ത മൃത്യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് തീരുമാനിക്കായിരുന്നു അത്ര അദ്ദേഹത്തിന് എന്ന് മരിക്കണം എന്നുള്ള കാര്യം. അപ്പൊ അതിനാൽ തന്നെ അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല സമയം നോക്കി കിടക്കായിരുന്നു അത്ര ശരശയ്യയില്. അത് ശരശയ്യയിലാണ് വലിയ വേദന, ഉടനെ മരിക്കും എന്നല്ലേ ആൾക്കാർ സാധാരണ വിചാരിക്കുന്നത്, ഈ വേദന തിന്ന് കഴിയണ്ടല്ലോ എന്ന്. പക്ഷേ നമ്മുടെ ഭീഷ്മ പിതാമഹര് ഉത്തരായനം വരുന്നത് വരെ കാത്തിരുന്നു അത്രേ. അതായത് സ്വർഗവാതിൽ ഏകാദശിയും കഴിഞ്ഞ് മകരമാസത്തിൽ, പ്രത്യേകിച്ച് അതിലെ ആദ്യത്തെ 10 ദിവസം വളരെ പ്രത്യേകതയുള്ളതാണ്. ഉത്തരായനം തുടങ്ങുകയാണ് മകരമാസം തൊട്ടിട്ട് അല്ലെ. അങ്ങനെ ആ സമയത്ത് സൂര്യന്റെ ഉത്തരദിശയിലെ ഉത്തരായനം, അദ്ദേഹത്തിന്റെ ഉത്തര യാത്ര, അതിന് വേണ്ടിയിട്ട് ഭീഷ്മർ കാത്തിരുന്നു അത്രേ. കാരണം അത് ആ ഒരു സമയമാണ് മരണം അനുഷ്ഠിക്കുവാൻ ഏറ്റവും നല്ലതെന്ന്. അത് ഈ മകരമാസത്തിലാണ്. പൊന്ന് ശബരീശന്റെ മകരവിളക്ക്, സുബ്രഹ്മണ്യന്റെ പിറന്നാളായിട്ടുള്ള തൈപ്പൂയം, മകരപ്പത്ത്, മകരച്ചൊവ്വ, എല്ലാം വളരെ പ്രശസ്തമാണല്ലോ അല്ലെ. തമിഴ്നാട്ടിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇനിയ പൊങ്കൽ നൽവാഴ്ത്തുക്കൾ നേർന്നുകൊണ്ട് തുടങ്ങാം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ചൊവ്വയുടെ ഉച്ചരാശിയാണ് മകരം. അതിൽ തന്നെ ഈ ചൊവ്വെ, അതിൽ ചൊവ്വയുടെ അതിദേവതകളായിട്ട് കണക്കാക്കുന്നത് ഭദ്രകാളിയെയും സുബ്രഹ്മണ്യനെയുമാണ്. യുഗ്മരാശി കിട്ടുമ്പോൾ ഭദ്രകാളിയെയും ഓജരാശി കിട്ടുമ്പോൾ സുബ്രഹ്മണ്യനെയുമാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ യുഗ്മത്തിൽ വരുന്ന ഈ മകരമാസത്തിൽ ഭദ്രകാളി പ്രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. തമിഴ്നാട്ടിലിപ്പോൾ പൊങ്കലോ പൊങ്കൽ എന്ന് പറഞ്ഞിട്ട് പൊങ്കൽ പൊങ്ങി വരുമ്പോൾ ആരാധിക്കുന്നതും, ഇപ്പൊ നമ്മൾ തന്നെ കേരളത്തിലായിക്കോട്ടെ പൊങ്കാല അർപ്പിക്കുന്നതും എല്ലാം ഭഗവതിയെ അനുസരിച്ചിട്ട് കൊണ്ടാണ്. അതുപോലെ തന്നെ മകരമാസത്തില് ഇന്ദ്രദേവനും വരുണദേവനും ശ്രീകൃഷ്ണനും ഒരുപോലെ പ്രാധാന്യമുണ്ട്. കാരണം പ്രധാനമായിട്ടും പറയുമ്പോൾ കാർഷിക വൃത്തിക്ക് മഴ അത്യാവശ്യമാണ്, അത് കാറ്റിന്റെ ദിശ നോക്കണം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും അവരെല്ലാവരെയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ദക്ഷിണ അല്ലെങ്കിൽ ദ്രാവിഡ സംസ്ഥാനങ്ങളിൽ ഇവർക്കുള്ള പ്രാധാന്യം കുറവാണെങ്കിലും ഉത്തര സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉത്തര പൂർവ്വ മേഖലകളിലേക്ക് പോകുമ്പോഴും ഈ ദേവന്മാരെയും കൂടി ആരാധിക്കുന്ന പതിവുണ്ട്. മകരത്തിലെ ആദ്യത്തെ ചൊവ്വ, അതായത് 38 ചൊവ്വാഴ്ചയാണ് മകരച്ചൊവ്വയായിട്ട് ആരാധിക്കുന്നത്. അതേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ പ്രത്യേക വഴിപാടുകൾ നടത്തുന്നത്, കളംപാട്ടുകൾ നടത്തുന്നത്, ദേവിയെ പോയി തൊഴുന്നത്, ഇതൊന്നും സാധിച്ചില്ലെങ്കിൽ തന്നെ സന്ധ്യയ്ക്ക് നാമം കൊളുത്തിയിട്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് എല്ലാം വിശിഷ്ടമാണ്.
ഇത് ചെയ്യുകയാണെങ്കിൽ മകരച്ചൊവ്വയ്ക്ക് മുൻപ് തന്നെ ആ ദിവസങ്ങളിലൊക്കെ വീടും പരിസരം അതേപോലെ ശുദ്ധിയാക്കിയിട്ട് പൂജാമുറി ഉണ്ടെങ്കിൽ ആ ഒന്നും കൂടി ശുദ്ധിയായിട്ട് വൃത്തിയാക്കിയിട്ട് ഇനി അഥവാ പൂജാമുറി ഇല്ലെങ്കിൽ നമ്മൾ എവിടെ ഇരുന്നിട്ടാണോ പ്രാർത്ഥിക്കുന്നത് ആ സ്ഥലമെല്ലാം വളരെ നന്നായിട്ട് മാറ്റി ചുവന്ന പട്ടൊക്കെ വെച്ചിട്ട് ചെത്തിപ്പൂവോ അങ്ങനെ ഭഗവതിക്ക് ഇഷ്ടമുള്ള എല്ലാ പൂക്കൾ കൊണ്ടും അർച്ചന ചെയ്തിട്ട് നമുക്ക് ദേവിയെ സ്തുതിക്കാം. നമുക്കറിയാം ക്ഷിപ്രപ്രസാദിനിയാണല്ലേ ഭഗവതി, അതായത് ഭദ്രകാളി. പണ്ഡിതനായിക്കോട്ടെ പാമരനായിക്കോട്ടെ, ദേവിക്ക് പ്രീതി വന്നാൽ പിന്നെ യാതൊരു വൈഷമ്യതയും ഉണ്ടാവില്ല. സാധാരണ ഒരു പൊട്ടനായിട്ടുള്ള മരം വെട്ടുകാരനെ ലോകസാഹിത്യത്തിന്റെ കാളിദാസനാക്കി മാറ്റിയത് ദേവിയാണ്. കൊടുങ്ങല്ലൂരമ്മയുടെ വലിയ ഭക്തനായിട്ടുള്ള ശ്രീ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ആ ഒരു കവിത്വം, അത് അദ്ദേഹത്തിന്റെ മഹാഭാരതത്തിന്റെ വൃത്താനവൃത്തം ഭാഷയിലേക്കുള്ള തർജ്ജമ കണ്ടാൽ തന്നെ അറിയാവുന്നതാണല്ലോ. അതിനാൽ തന്നെ നമ്മൾ സരസ്വതി ദേവിയെ പോലെ തന്നെ പഠിത്തത്തിനും അതിനുശേഷമുള്ള ജീവിത ഉയർച്ചയ്ക്കും, അതായത് കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധിക്കും ബാക്കി ജീവിത തടസ്സങ്ങളെല്ലാം മാറുവാൻ വേണ്ടിയിട്ടും നാം ആരാധിക്കുന്ന ദേവിയാണ് ഭദ്രകാളി. എൻ്റെ ഭക്തന് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ദേവി വെറുതെ ഇരിക്കുമോ? ആ ഒരു വാളും പരിചയവുമായിട്ട് ആ അമ്മ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടാകും. അതിനാൽ തന്നെ സാധാരണ ദിവസങ്ങളെക്കാളും മകരമാസത്തിൽ, പ്രത്യേകിച്ച് മകരച്ചൊവ്വയിൽ ദേവിയെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ്. പറ്റുവച്ചാൽ അടുത്തുള്ള ഭഗവതി ക്ഷേത്രത്തിൽ പോയിട്ട് തൊഴുക. ഇനി അത് സാധിക്കുന്നില്ലെങ്കിൽ പോലും ദേവിയെ മനസ്സൊരുക്കി വീട്ടിലിരുന്നാണെങ്കിലും പ്രാർത്ഥിച്ചാൽ തന്നെ അതിന് വലിയൊരു ഫലസിദ്ധി ഉണ്ടെന്നാണ് വിശ്വാസം. ഈ തൃശ്ശൂരും പാലക്കാടും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അറിയായിരിക്കും ഈ ഒരു നമ്മുടെ മകരച്ചൊവ്വയിലാണ് അവിടെ വെളിച്ചപ്പാടുമാരൊക്കെ സാധാരണ പറയെടുക്കാൻ പോവുക ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നിന്നും. അതുപോലെ തന്നെ 18.5 കാവിന്റെ പൂരമാണ് മകരച്ചൊവ്വയ്ക്ക് വരുന്നത്. മകരത്തിന് ശേഷം പിന്നീട് വരുന്ന മീനച്ചൂട് മേടച്ചൂടും ഒക്കെ പല രീതിയിലുള്ള സാംക്രമിക രോഗങ്ങൾ, പ്രത്യേകിച്ച് പണ്ടൊക്കെ വസൂരി പോലുള്ള രോഗങ്ങളൊക്കെ പടർത്തുമെന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ അതിന് മുന്നേ തന്നെ അങ്ങനത്തെ ഒരു വൻ വിപത്ത് നമ്മുടെ നാട്ടിന് വരാതിരിക്കാൻ കൂടി ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയിട്ട് വസൂരി ദേവിയെ അടക്കി നിർത്താനും കൂടിയുള്ള ആ ഒരു പ്രാർത്ഥന കൂടി പൊങ്കൽ ഉത്സവത്തിന്റെ പിന്നിലുണ്ട്. സാധാരണഗതിയിൽ പൊങ്കലിന്റെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള തൈ പൊങ്കൽ ദിവസം ഒരു പൊങ്കൽ, അതായത് മധുര പൊങ്കൽ അവർ വെക്കും. അതിൽ പ്രത്യേകിച്ചും പായസം പോലെ നമ്മുടെ ഇവിടെ കിട്ടുന്ന ദേവീക്ഷേത്രങ്ങളിലൊക്കെ കിട്ടുന്ന പായസം പോലെയുള്ള, അതായത് ശർക്കരയും അരിയും തേങ്ങയൊക്കെ ആയിട്ടുള്ള ആ ഒരു മധുര പൊങ്കലിനാണ് അവിടെ പ്രാധാന്യം. അത് ഭദ്രകാളിക്ക് വളരെ ഇഷ്ടമാത്രേ. ഇപ്പൊ നമ്മുടെ ഇവിടെ തൈപ്പൊങ്കലിന് വലിയ ആഘോഷമില്ലെങ്കിൽ തന്നെ മകരച്ചൊവ്വയ്ക്ക് സാധാരണഗതിയിലെ വീടുകളിലൊക്കെ ദേവിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ശർക്കര പായസം തയ്യാറാക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെ മകരത്തിലെ ആ ഒന്നാമത് തൊട്ടിട്ട് തന്നെ അവിടുത്തെ സ്ത്രീജനങ്ങൾ വ്രതം നോറ്റിട്ട് വളരെ വ്രതശുദ്ധിയോടുകൂടിയായിരിക്കും മകരച്ചൊവ്വയ്ക്ക് അത് തയ്യാറാക്കിയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നത്. ശനിയാഴ്ച രാത്രി 1:30 കൂടിയിട്ടാണ് ധനുരാശിയിൽ നിന്ന് സൂര്യൻ മകരത്തിലേക്ക് മാറുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഉത്തരായനം ആരംഭിക്കുന്നത്. ഈ ഒരു സമയത്ത് ജീവൻ വെടിയുകയാണെങ്കിൽ നേരെ വിഷ്ണുപാദം പോകാമെന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ടും കാർഷിക വൃത്തിയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഉന്നമനങ്ങൾ കൊണ്ടും എന്തുകൊണ്ടും വളരെ സന്തോഷത്തിൽ എല്ലാവരും കൊണ്ടാടുന്ന ഈ മകരമാസത്തിൽ, തൈമാസത്തിൽ എല്ലാവർക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു സമയം ആശംസിക്കുന്നു. നമസ്കാരം.